ഈ ഉത്തർപ്രദേശിൽ ബി ജെ പി ജയിക്കുന്നതും കേരളത്തിൽ ജയിക്കാത്തതും കാരണം രണ്ട് രണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം കാരണം. ഞാൻ ഉത്തർപ്രദേശിൽ പോയൊരു വ്യക്തിയാണ്. ഉത്തർപ്രദേശിൽ ആഗ്രയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലീസുകാർ. നമ്മളെ നാട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പോലീസുകാർ സപ്പോർട്ട് ചെയ്യുന്നത്. കള്ളന്മാരെ പിടിച്ച് പോയി ജയിലിലേക്ക് അടക്കില്ല ചെയ്യുക, ഇത് നേരെ തിരിച്ചിട്ടാണ്. കാരണം ബ്ലേഡ് ഇടാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും അവരെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചിട്ട് തിന്നുകയും ചെയ്യുന്ന പോലീസുകാരുള്ള ലവലാദികളായിട്ടുള്ള പോലീസുകാരുള്ള ഒരു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. രണ്ടാമത്തത് വിദ്യാഭ്യാസമില്ലാത്ത സ്ഥലമാണ് ഉത്തർപ്രദേശ്. വിദ്യാഭ്യാസം വളരെ കുറവാണ്. കാരണം മര്യാദയ്ക്ക് സ്കൂളില്ല. സ്കൂളിൽ പോയും ചില പിള്ളന്മാരൊക്കെ കക്കാനും പിടിച്ചു പറിക്കാനും കഞ്ചാവടിക്കാനും മയക്കുമരുന്ന് അടിക്കാനും വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കാരണം അങ്ങനെയുള്ള നാട്ടിലൊക്കെ പിന്നെ ഈ ബി ജെ പിക്കൊക്കെ വേഗം ജയിക്കാം. കാരണം മാന്യന്മാരായിട്ടുള്ള മനുഷ്യ സ്നേഹമുള്ള വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവരമുള്ള മലയാളികളായിട്ടുള്ള കേരളത്തിൻ്റെ മണ്ണിൽ ഇത്രയും കാലമായിട്ട് ബി ജെ പി വിജയിക്കാത്തതിൻ്റെ കാരണം മനസ്സിലായ? കാരണം മലയാളിക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മനസാക്ഷിയുണ്ട്, മനസ്സുണ്ട്, എല്ലാം കൊണ്ടും പലതും ഉണ്ട്. അതൊന്നും ഇല്ലാത്ത നാടാണ് ഈ കേരളം. തമിഴ്നാട് ആന്ധ്ര ഒന്ന് ഒപ്പിക്കാം. കേരളം ബെസ്റ്റാണ്. ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും പഞ്ചാബുമാണ്. അത് കഴിഞ്ഞിട്ടേ തമിഴ്നാടും ആന്ധ്രയും ഉള്ളൂ. ഈ നാല് സംസ്ഥാനങ്ങളും കഴിഞ്ഞിട്ടേ ബാക്കി ഏതും ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൂതറകളും അലവലാദികളും വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരും ഏറ്റവും കൂടുതൽ വായുന്നവരുമാണ്. കാരണം ഈ വിദ്യാഭ്യാസം ഉള്ളവന് ചക്രത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവന് ചക്രത്തിന് വേണ്ടിയിട്ട് തന്നെ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവർക്ക് വിദ്യാഭ്യാസം ഒന്നും വേണ്ട. അവർക്ക് വേണ്ടത് അന്നന്നത്തെ ആ ഒരു സുഖവും സന്തോഷവും സമാധാനവും ലഹരിയും അതുപോലെ തന്നെ അങ്ങനെയുള്ളതായി പോയി അവരുടെ ചിന്താഗതി. കാരണം ഈ ബി ജെ പി സർക്കാർ, ഈ നരേന്ദ്രമോദീൻ്റെ സർക്കാർ ഉണ്ടല്ലോ, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് 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 അങ്ങനെ തന്നെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ബി ജെ പി തന്നെ വരുന്ന ആ സംസ്ഥാനങ്ങളിലൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് പിന്നെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് വശമല്ല മുൻവശം, ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ ആ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് ടാക്സി സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ രണ്ട് റോഡിൻ്റെയും സൈഡിൽ തന്നെ നടുക്ക് പിന്നെ ഒരു ചെറിയൊരു ബിൽഡിങ്ങിലായിട്ടൊരു സംഭവമുണ്ട്. ആ സംഭവമുണ്ട്. ആ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വൈകുന്നേരമായിട്ട് പോയി കഴിഞ്ഞാൽ കാണാം. വലിക്കുന്ന എന്താന്ന്, കഞ്ചാവുന്നല്ല, വേറെ ഹൈ ലെവൽ സാധനമാണ്. ആടെയൊക്കെ വിൽക്കുന്നത് വലിക്കും. അതിന് പോലീസുകാർ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ സംഭവമാണ് അവിടെയൊക്കെ ഉള്ളത്. കാരണം നമ്മളൊക്കെ നാട് കേരളമൊക്കെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് വെറുതെ അല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. മനസ്സിലായ? ദൈവം ഉള്ള നാടാണ്. മനുഷ്യരുടെ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിലും മനുഷ്യൻ അതാ പടച്ചോനുള്ള നാടാണ് കേരളം. അത് അങ്ങനെ തന്നെയാണ് കേട്ടാ. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതൊന്നുമില്ല മക്കളെ. അതുകൊണ്ടാണ് ഈ ബി ജെ പികൾ വെറുതെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ഇന്ത്യയിൽ നിന്നുകൊണ്ടും തകർക്കുന്ന ഒരേ ഒരു തീവ്രവാദി സംഘടനകളുള്ള ഒരേ ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി, RSS എന്ന് പറയുന്ന തീവ്രവാദികൾ. കാരണം പാകിസ്ഥാനോ ചൈനക്കൊന്നും ഇന്ത്യനെ തകർക്കാൻ കഴിയില്ല. പക്ഷേ ബി ജെ പിക്കാർക്ക് RSSന്റെ സംഘടന കൊണ്ട് ഇന്ത്യയെ തകർത്ത് തരിപ്പടമാക്കിക്കൊണ്ട് എല്ലാം ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ്. സഹോദരങ്ങളെ, ഈ 2024 കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷനിലെങ്കിലും ഈ നരേന്ദ്രമോദിനെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ച് ആടിയിട്ടിലേക്കിലുണ്ടല്ല, ഇന്ത്യൻ്റെ ഗതി അതോ ഗതിയും വെള്ളിയാഴ്ചയും എല്ലാം ഒരുമിച്ചിട്ടായിരിക്കും വരിക. ഇത് പറയുന്നത് ആരറിയാം? ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലിയൻ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ വക്കസ്ത എന്നിട്ടാണ് പറയുന്നത്. വക്കസ്ത.